ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ഫിസുസ് കിച്ചൺ ഞാൻ ഇന്നൊരു ലോഗുമായിട്ടാണ് വന്നിട്ടുള്ളത് നമുക്കിന്നൊരു മരം പോയി കാണാം മരം നമ്മളാരും കാണാത്തതല്ല പക്ഷേ ഈ മരത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ നാന്നൂറ്റി മുപ്പത് വർഷം പയക്കം ചെന്നിട്ടുള്ള ഒരു മരമാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് ഇപ്പം ഞങ്ങൾ അങ്ങോട്ടുള്ള യാത്രയിലാണ് ബഹ്റൈൻ്റെ ക്യാപിറ്റലായ മനാമയിൽ നിന്ന് നാൽപ്പത് കിലോമീറ്റർ അകലെയായിട്ടാണ് കേട്ടോ ഈ മരമുള്ളത് അപ്പം നമുക്ക് കാണാം ഈ കാണുന്നത് ബഹ്റൈനിലെ ക്ലോക്ക് ടവർ ആണ് കേട്ടോ ഇവിടുന്ന് അങ്ങോട്ട് നല്ല പച്ചപ്പുള്ള ഏരിയ ആണ് കാണാൻ തന്നെ നല്ല ഭംഗിയാണ് ഒരുപാട് മരങ്ങളൊക്കെ നട്ടുപിടിപ്പിച്ച് നല്ല തണലും അതുപോലെ തന്നെ കാണാൻ നല്ല ഭംഗിയുള്ള ഒരു ഏരിയ ആണിത് അപ്പോൾ ഈ ചൂടത്തൊക്കെ ഇതുപോലെ കാണുമ്പോൾ നല്ല ഭംഗിയല്ലേ കാണാൻ അപ്പോൾ ഈ ട്രീ ഓഫ് ലൈഫിനി പന്ത്രണ്ട് കിലോമീറ്റർ കൂടിയുള്ളൂ ഇവിടുന്ന് ഇനി ഫുള്ള് എണ്ണപ്പാടങ്ങളാണ് കേട്ടോ നമുക്ക് കാണാൻ സാധിക്കാം വീഡിയോ സൂക്ഷിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും നമ്മളിപ്പോൾ ഫാക്ടറിയിൽ നിന്നൊക്കെ പുകക്കൊയലൊക്കെ ഉണ്ടാവില്ലേ അതുപോലത്തെ ഒരു കൂടെ തീ കത്തുന്നത് കാണാം ഇതൊക്കെ ഓയിൽ വേസ്റ്റേജസ് കത്തിച്ച് കളയുന്ന യൂണിറ്റുകളാണ് ഇതുപോലത്തെ ഒരുപാട് യൂണിറ്റുകൾ നമുക്കിവിടെ കാണാൻ സാധിക്കും ഇതിനടുത്തായിട്ട് തന്നെയാണ് ബഹ്റൈൻ്റെ ഓയിൽ മ്യൂസിയം ഉള്ളത് അതുകൂടി ഇതിൽ ഉൾപ്പെടുത്തണം എന്ന് വിചാരിച്ചിരുന്നു പക്ഷെ ഇന്ന് ഓഫ് ഡേ ആയതുകൊണ്ട് തന്നെ നമുക്കത് കാണാൻ സാധിക്കില്ല അപ്പം പിന്നീട് ഒരിക്കൽ നമുക്കത് കാണാം പിന്നെ നമുക്ക് ഓയിൽ പമ്പ് ചെയ്യുന്ന ഒരുപാട് യൂണിറ്റുകൾ ഈ വയലുടനീളം നമുക്ക് കാണാൻ സാധിക്കും ഈ കാണുന്നതൊക്കെ ഓയിൽ പമ്പ് ചെയ്യുന്ന യൂണിറ്റുകളാണ് കേട്ടോ ഇതെപ്പോഴും ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് കാണാം ഇപ്പൊ നമുക്ക് ട്രീ ഓഫ് ലൈഫിനെ അടുത്തെത്തി തുടങ്ങി ഈ കാണുന്നതാണ് നമ്മൾ കാണാൻ വന്നിട്ടുള്ള മരം അറേബ്യൻ മരുഭൂമിയിലെ ജബൽ ദുഖാനിൽ നിന്ന് രണ്ട് കിലോമീറ്റർ അകലെയായിട്ടാണ് കേട്ടോ ഈ മരം സ്ഥിതി ചെയ്യുന്നത് ബഹ്റൈനിലെ ഏറ്റവും ഉയരം കൂടിയ പ്രദേശം കൂടിയാണിത് നിങ്ങൾക്കിപ്പോ കാണാം ഞങ്ങളിത് ഒന്ന് റൗണ്ട് ചെയ്തുകൊണ്ടിരിക്കണേ ഈ മരത്തിന് ചുറ്റും ഒരു കോമ്പൗണ്ടിനകത്തായിട്ടാണ് ഈ മരം ഉള്ളത് മരത്തിന് ചുറ്റും മതിൽ കെട്ടിയിട്ട് ഒരു കോമ്പൗണ്ടായി തിരിച്ചിട്ടുണ്ട് ഇത് ആദ്യമൊന്നും ഇങ്ങനെ കോമ്പൗണ്ടായിട്ട് തിരിച്ചിട്ടൊന്നും ഇല്ലായിരുന്നു ഈ അടുത്തായിട്ടാണ് ഇതുപോലെ മരത്തിന് ചുറ്റും മതിൽ കെട്ടിയിട്ട് ഇങ്ങനെ ഒരു കോമ്പൗണ്ടാക്കി തിരിച്ചിട്ടുള്ളത് മരത്തിന് താഴ്ഭാഗത്തായിട്ട് ഒരു വിസിറ്റേഴ്സ് പോയിന്റ് ഉണ്ട് ഇവിടുന്ന് നോക്കുമ്പോൾ നമുക്ക് നല്ലൊരു വ്യൂ കിട്ടും ഈ മരം അപ്പം അതിന് വേണ്ടിയിട്ട് അവരൊരു വിസിറ്റേഴ്സ് പോയിന്റ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് മരത്തിനടുത്തേക്ക് പോകാം ഞങ്ങളിപ്പോൾ വന്നിട്ടുള്ളത് മോർണിംഗിലാണ് അതുകൊണ്ട് തന്നെ വിസിറ്റേഴ്സൊന്നുമില്ല അപ്പം നമുക്ക് നല്ല കിളികളുടെ സൗണ്ടൊക്കെ ആസ്വദിക്കാൻ പറ്റിയ ഒരു ടൈം കൂടിയാണിത് ഈവനിങ് ആകുമ്പോൾ ആളുകളൊക്കെ ഒരുപാട് വന്നു തുടങ്ങും ഏകദേശം ഒരു വർഷത്തിൽ അറുപത്തയ്യായിരം സന്ദർശകർ ഈ മരം കാണാൻ വരുന്നുണ്ടെന്നാണ് കേട്ടോ കണക്ക് ഈ ബഹ്റൈനിൽ വരുന്ന ആളുകളെല്ലാം ഈ മരം കണ്ടിട്ടാവും തിരിച്ചു പോവാറ് കാരണം ഒരുപാട് ചരിത്ര പ്രാധാന്യമുള്ള ഒരു മരം കൂടിയാണ് ട്രീ ഓഫ് ലൈഫ് ഒരുപാടിങ്ങനെ പടർന്ന് പന്തലിച്ചിട്ടുണ്ട് ഈ മരം അതുപോലെ തന്നെ ഈ മരത്തിൻ്റെ വേരുകൾ ഏകദേശം ഒരു അൻപത് മീറ്റർ താഴ്ചയിൽ മണ്ണിലേക്ക് ആയി തിൻ്റെ ഇലകളെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ നെല്ലിമരം അതുപോലെ പുളിയൊക്കെ ഇല്ലേ അതുപോലത്തെ ചെറിയ ടൈപ്പ് ഇലകളാണ് വരുന്നത് നിങ്ങൾ കാണുന്നല്ലേ ഇതുപോലെ ചെറിയ ഇലകളാണ് വരുന്നത് അതുകൊണ്ട് തന്നെ അന്തരീക്ഷത്തിലേക്കുള്ള ബാഷ്പീകരണം വളരെ കുറവായിരിക്കും ഇനി നമുക്ക് കുറച്ച് നാച്ചുറൽ സൗണ്ട് ആസ്വദിക്കാം മരത്തിൻ്റെ താഴ്ഭാഗത്ത് വൈറ്റ് കളറിലായിട്ട് നമുക്ക് കുറച്ച് ഹോൾസ് ഇട്ടിട്ടുള്ളത് കാണാം അത് മരത്തിൻ്റെ പഠനത്തിൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് ചെയ്തിട്ടുള്ളതാണ് മരത്തിൻ്റെ മറ്റൊരു വശത്തായിട്ട് ഇതിൻ്റെ കുറച്ച് ഹിസ്റ്ററി രേഖപ്പെടുത്തിയിട്ടുണ്ട് അപ്പം നമുക്കിനി അങ്ങോട്ട് പോകാം മരത്തിൻ്റെ ശാസ്ത്രീയ നാമം പ്രൊസോപ്പിസ് സിനറേറിയ അറേബിക് നെയിമിലാണെങ്കിൽ ഷജറത്ത് അൽ അയാദ് എന്നാണ് പ്രൊണൗൺസിയേഷനിൽ തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കണം കേട്ടോ മരത്തിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് നയൻ പോയിൻ്റ് സെവൻ മീറ്റർ ആണ് അതായത് മുപ്പത്തിരണ്ട് അടി ഉയരം ഇപ്പം ഈ കാണുന്നത് ഞാൻ നേരത്തെ കാണിച്ച ഹോൾസ് ഉണ്ടല്ലോ നമ്മൾ ഇതിൻ്റെ പഠനത്തിനായിട്ട് അവർ ഹോൾസ് ഇട്ടിട്ടുണ്ടെന്ന് പറഞ്ഞേ അതാണ് കേട്ടോ മരത്തിന് ചുറ്റും പഴയ കാലത്ത് ഒരു വില്ലേജ് സ്ഥിതി ചെയ്തിട്ടുണ്ടായിരുന്നെന്ന് പറയപ്പെടുന്നു അതിൻ്റെ അവശിഷ്ടങ്ങൾ നമുക്കിവിടെ ഫോട്ടോയിലും അതുപോലെ മരത്തിന് ചുറ്റുമൊക്കെ നമുക്ക് കാണാൻ സാധിക്കും അതുപോലെ ഈ മരത്തിന് ചുറ്റിൽ നിന്നും ഒരുപാട് കുക്കിംഗ് പോഡ്സ് വെസൽസ് അതുപോലെ ഒരുപാട് പുരാതന വസ്തുക്കളൊക്കെ കിട്ടിയിട്ടുണ്ട് അതൊക്കെയാണ് ഈ ഫോട്ടോ ഗാലറിയിൽ കാണുന്നത് ഈ ഫോട്ടോ ഗാലറിയിൽ നമുക്ക് കാണാൻ സാധിക്കും പല പോഡ്സും വേസൽസും ഒക്കെ ഇന്ത്യയിൽ നിന്ന് ഇറക്കുമതി ചെയ്യപ്പെട്ടിട്ടുള്ളതായിട്ട് ഇതിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് നേരത്തെ പറഞ്ഞതുപോലെ ഏകദേശം ഒരു നാനൂറ്റി മുപ്പത് വർഷം പയക്കമുണ്ട് ഈ മരത്തിന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിലെ പരിസ്ഥിതി വ്യതിയാന പഠനപ്രകാരം ഈ മരം നട്ടിട്ടുള്ളത് ആയിരത്തി അഞ്ഞൂറ്റി എൺപത്തിരണ്ടിലാണെന്നാണ് പറയപ്പെടുന്നത് ട്രീ ഓഫ് ലൈഫ് രണ്ടായിരത്തി ഒമ്പതിൽ ന്യൂ സെവൻ വണ്ടേഴ്സ് ഓഫ് ദി നാശറിലേക്ക് നോമിനേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു പക്ഷെ ലിസ്റ്റ് ചെയ്യപ്പെട്ടിട്ടില്ലായിരുന്നു ഇനി നമുക്ക് ഫോട്ടോ ഗാലറിയിൽ കാണാൻ കഴിയുന്നത് ഈ മരം നമുക്ക് ഏതൊക്കെ ആംഗിളിൽ നിന്ന് നല്ല വ്യൂ കിട്ടും എന്നതിനെ കുറിച്ച് രേഖപ്പെടുത്തിയിട്ടുള്ളതാണ് അപ്പൊ ഇനി നമുക്ക് വീണ്ടും മരത്തിനടുത്തേക്ക് തന്നെ പോയിട്ട് യാത്ര തിരിക്കാം നേരത്തെ ഞാൻ ഹിസ്റ്ററിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഇതിൻ്റെ ചുറ്റുഭാഗം വില്ലേജുകളായിട്ടുണ്ടായിരുന്നു എന്നുള്ളത് അതിൻ്റെ അവശിഷ്ടങ്ങളാണ് ഈ ചുറ്റുഭാഗത്തും കാണുന്നത് പിന്നെ നമുക്ക് ശ്രദ്ധിച്ചു നോക്കിയാൽ മനസ്സിലാകുന്ന ഒരു കാര്യം ഇതിനു ചുറ്റുഭാഗത്തായിട്ട് ഇതുപോലെ ഇത്ര പച്ചപ്പിൽ ഇത്ര വലുതായിട്ട് ഒരു മരവും നമുക്ക് കാണാൻ സാധിക്കില്ല അപ്പം നമ്മളിവിടുന്നിനി തിരിച്ച് പോരുകയാണ് ബഹ്റൈനിലെ ഏരിയകളാണ് നമ്മൾ ഈ കാണുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നല്ലോ ബഹ്റൈനിലെ ഉയർന്ന പ്രദേശത്താണ് ഈ മരം സ്ഥിതി ചെയ്യുന്നതെന്ന് എണ്ണപ്പാടത്തിൻ്റെ മറ്റൊരു വശമാണ് നമ്മളിപ്പോൾ കാണുന്നത് ഇവിടെ എല്ലായിടത്തും എഴുതി വെച്ചിട്ടുണ്ട് ഇവിടെ ക്യാമ്പ് ചെയ്യരുതെന്ന് കാരണം ഒരുപാട് പൈപ്പ് ലൈനുകൾ പാസ് ചെയ്യുന്നത് കൊണ്ടാവാം ഞങ്ങളിപ്പോൾ തിരിച്ചു പോകുന്ന സമയത്ത് വയലിൽ കണ്ടൊരു കാഴ്ചയാണ് അപ്പോൾ കണ്ടപ്പോൾ നിങ്ങൾക്ക് കൂടി ഒന്ന് കാണിക്കാമെന്ന് വെച്ചു ഈന്തപ്പനകളൊക്കെ ഇതുപോലെ കാഴ്ച നിൽക്കുന്നത് കാണാൻ നല്ല ഭംഗിയല്ലേ ഇതിപ്പോൾ റോഡ് സൈഡിലുള്ളൊരു കാഴ്ചയാണ് കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ വീഡിയോ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് അപ്പോൾ അടുത്തൊരു അടിപൊളി വീഡിയോയുമായി വീണ്ടും കാണാം താങ്ക്